ദിലീപ് ശിവനോടിയാണല്ലോ തിയേറ്ററുകൾ ആ ഫാമിലിയുടെ ഒരു പോക്ക് നിന്നത്. പൃഥ്വിരാജ് ഒതുക്കാൻ വേണ്ടി ഒരു ശ്രമം നടന്നു, നമുക്കെല്ലാം അറിയാം. ഇത്രയും വളരെ ബുദ്ധിപൂർവമായി അങ്ങ് കയറി ചെയ്ത് അങ്ങനെ രക്ഷപ്പെട്ടു പോരുന്നു. ഈ വരുന്ന സ്റ്റാറുകള് ഒരുത്തൻ ഒരു രണ്ട് പടം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും ഒരു ഫോൺ പോലും ആരും എടുക്കത്തില്ലെന്നുള്ളതാണ്. ഇപ്പൊ ദിലീപിനെക്കാരും വില്ലന്മാരായതിനകത്തുള്ള മറ്റോ നടന്മാരുമൊക്കെ ഇപ്പൊ ജയറാമ ഒരു എന്താ പറയുക ഫ്രെയിമിൽ പോലും ഇല്ലാത്തൊരു അവസ്ഥയാണ് അല്ലേ? ഇപ്പം അദ്ദേഹത്തിനോടുള്ള ഒരു കോക്കസ് ഉണ്ടായതുകൊണ്ടാണോ അത്? എന്തായിരിക്കും ജയറാമിന് പറ്റിയത്? ഇപ്പം അല്ലേ സാറ് നേരിട്ട് നമുക്കറിയാലോ ഒരു പലരെയും ഇവിടെ വന്ന് വളർന്നു. ഇപ്പൊ തന്നെ ഈ ദിലീപിനേരോടുള്ളൊരു അറ്റാക്ക് എന്ന സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും പ്രസക്കാരാണ്. പക്ഷെ ദിലീപ് അത് അതിനുമ്പ് പൃഥ്വിരാജനെ ഒതുക്കാൻ വേണ്ടി ഒരു ശ്രമം നടന്നു, നമുക്കെല്ലാം അറിയാം. ഇത്രയും വളരെ ബുദ്ധിപൂർവമായി അങ്ങ് കാര്യം ചെയ്ത് അങ്ങനെ രക്ഷപ്പെട്ടു പോരുന്നത്. പൃഥ്വിരാജ് ബുദ്ധിമാനല്ലേ? ആ ബുദ്ധിമാനായിട്ട് അയാൾ വയ്യാതെ നിന്നു പിന്നെ അത് കയറി വന്നു. അപ്പൊ ഇത് ഇതിനകത്തുള്ള ബിസിനസ്സുകാരടുത്തോടെ ഉള്ള കണക്ക് തന്നെ ഇതിനകത്ത് ഏത് ഇൻഡസ്ട്രിയിലും ഉള്ള സംഭവം തന്നെ ഒതുക്കലുകൾ ഒരുപാടുണ്ടല്ലോ സാർ അല്ലേ? 100% ഉണ്ട്. ശരിക്കും നല്ല നമുക്കറിയാം. അത് ദിലീപിന്റെ വിഷയം വന്നപ്പോ തന്നെ ഒരു പ്രത്യേക ഒരു ലോബി തന്നെ രംഗത്ത് വന്നു. അതുകൊണ്ട് അല്ല അപ്പൊ അല്ല ദിലീപ് അതുപോലെ ചെന്ന് വീണു കൊടുത്തു, അതാണ് പ്രശ്നം. പക്ഷെ അതൊരു പ്രശ്നമാണ്. ദിലീപ് ഇഷ്യൂ വന്നതാണ് നമ്മളിപ്പോ തിയേറ്ററുകള്, ദിലീപ് ഇഷ്യൂ വന്നുകൂടിയാണല്ലോ തിയേറ്ററുകൾ ആ ഫാമിലിയുടെ ഒരു പോക്ക് നിന്നത്. അതെ അതെ, ഞാനത് ഗോവയിൽ വെച്ച് ഞാനവിടെ സംസാരിച്ചു ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളൊരു ഒരു നടനെയോ അല്ലെങ്കിൽ നടിയോ അല്ലെങ്കിൽ ഉദ്ദേശിച്ചുകൊണ്ട് നല്ലൊരു സിനിമ ഞാൻ അയാൾ നിവിൻ പോളി ഇരുത്തിക്കൊണ്ടായിരുന്നേ. ഞാൻ പറ അതല്ല, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ ഇത്ര ഇരിക്കുന്ന 150 ആളുണ്ട്, ഈ ഒരു ലൈറ്റ് ബോയ് പോലും ഒരു ആർട്ടിസ്റ്റാണ്. നിങ്ങൾക്ക് ആർട്ടിസ്റ്റാണ്, നിങ്ങൾക്ക് ഒരു ആർട്ടിസ്റ്റിക്കൽ വ്യൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് പോലും വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെല്ലാം നിങ്ങളെല്ലാം ചേർന്ന ഒരു കഥ ആൾക്കാരാണ് ഒരു സിനിമ. ഇതിപ്പം നമ്മുടെ ഇൻട്രസ്റ്റ് അതല്ല. ചോദിക്കുന്നാൽ ഒരു നടൻ ഉണ്ടെങ്കിലേ സിനിമ ഉള്ളൂ എന്നുള്ള ധാരണയിലേക്കാണ് പോകുന്നത്. അത് മാറേണ്ടിയിരിക്കുന്നതാണ്. ഭയങ്കര കൈയ്യെഴുതുന്ന അവസാനം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവരെ എന്നെ സെൽഫി എടുപ്പും ഈ കാര്യം അവർക്കൊന്നും ഒരു അംഗീകാരം പോലും കൊടുക്കത്തില്ല. ഇന്ന് ഈ വരുന്ന സ്റ്റാറുകള് ഒരുത്തൻ ഒരു രണ്ട് പടം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും ഒരു ഫോൺ പോലും ആരും എടുക്കത്തില്ലെന്നുള്ളതാണ്. എവിടുന്നാണ് ഇവൻ്റെ അന്നം കിട്ടിയെന്ന് അവൻ അറിയുന്നില്ല. അതാണ് പറയാം ജയഭാരതി പറഞ്ഞത്. അയാൾ പറഞ്ഞതെന്തറിയാ, ഞങ്ങളുടെ അന്നദാതാക്കളാണ് നിങ്ങൾ. അതുകൊണ്ട് പറഞ്ഞാൽ അവർ തൊഴുതിട്ട് പറയാം, ഞങ്ങൾ പോയി ചാൽ പ്രൊഡ്യൂസർ ചെന്ന് തൊഴുതിട്ട് ആദ്യം ഞങ്ങൾ തൊഴിട്ടെ, ഞങ്ങളെല്ലാം ഈ ഷൂട്ടിംഗ് ഇറങ്ങത്തുള്ള. സാർ പറയുന്നതിൽ വളരെ പ്രസക്തമായ പോയിന്റ് വെച്ചാൽ ഇപ്പൊ ഫാമിലി എത്ര പേര് കയറുന്നുണ്ട്, എത്ര നടന്മാർക്ക് ഈ ഫാമിലി കയറ്റാൻ പറ്റുന്നുണ്ട്. ദിലീപിന് പറ്റുമായിരുന്നു, കഴിവുണ്ടായിരുന്നു. അത് പോയി ആ സമ്പത്തോടിയെ, അതെങ്ങനെ ശരിയോ തെറ്റോ എന്നുള്ള നമുക്കറിയത്തില്ല. പക്ഷെ ആ ഒരു സമ്പത്തോടു കൂടി ഈ ജനങ്ങൾ, ഞാൻ അവിടെ സംസാരിച്ചാൽ പറഞ്ഞു ഇത് തിയേറ്ററുകളിലേക്കുള്ള ഈ ജനപ്രവാഹം അങ്ങ് പോയി. നമ്മളൊരു സമയത്ത് തിയേറ്ററെല്ലാം പൊളിഞ്ഞു പോയി അങ്ങ് പുട്ട് പലതും പൊട്ടിക്കട്ടി പോയിട്ട് ഇപ്പോൾ ഒരു പുതിയ ഒരു സംസ്കാരം വന്നതായിരുന്നു. ഏതാ പറയുക, കൊച്ചു തിയേറ്ററും കോഫി ഷോപ്പുകളും അപ്പോൾ എല്ലാവർക്കും വൈകിട്ട് വന്ന് എല്ലാം ഒരു സംഭവമായി മാറി. മൾട്ടിപ്ലസ് വന്നുകൂടി അങ്ങനെ ഒരു കൾച്ചർ വന്ന് വളർന്ന് ഇൻഡസ്ട്രി കൊണ്ട് ലൈവായി വന്നപ്പോഴത്തേക്കാണ് ഈ ഒരു ഇഷ്യൂ കൂടി സംഭവങ്ങളാകുന്നത്. ഫാമിലി തിയേറ്ററിൽ ഒരുപാട് ആകുന്നല്ലേ? ആകുന്നു. അപ്പം പിന്നെ ഇത് കോവിഡ് കഴിഞ്ഞ് ഇപ്പോൾ പിന്നെ OTT ആയി, ഇത് വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം പൊളിഞ്ഞു പോയില്ല. കംപ്ലീറ്റ് തിയേറ്റർ, പല തിയേറ്റർ. ഞാനിപ്പം സാംസ്കാരിക ക്ഷേമതി ബോർഡിൻ്റെ ഡയറക്ടറായി പോയാൻ പുതിയ ബോർഡിലുണ്ട്. കഴിഞ്ഞ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ടായിരുന്നു, കല കഴിഞ്ഞപ്പോൾ ഇപ്പം അതിനകത്തുണ്ട്. അപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് കൂടിയപ്പോൾ വന്ന് പറഞ്ഞാൽ മിക്കയിടത്തും തിയേറ്ററുകൾ നിർത്തി പൂട്ടി പൊളിച്ചു കഴിയുന്നു. കല്യാണ മണ്ഡപത്തിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞു ആ അവസ്ഥയായി. കാര്യം തിയേറ്ററിലേക്ക് വരാൻ ആളില്ല. അപ്പം ഇതെല്ലാം ആരും ഉണ്ടാക്കുന്നല്ല, ഇതെല്ലാം ഈ ഉണ്ടാക്കുന്നതല്ല ഈ നടന്മാരും നടന്മാരുടെ ഉത്തരവാദിത്തം അവർ തന്നെയാണ്. അല്ലെ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഒരു സംവിധാനം അല്ല, അവർ തന്നെയാണ്. അവരുടെ ആര് പൈസ ഉണ്ടാക്കുന്നോ അവർ തന്നെയാണ് ഇത് നശിപ്പിക്കുന്നത്. അപ്പൊ അവരുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് നടന്മാർ തന്നെ അല്ലേ? അല്ല, അവർക്ക് ഇപ്പം കിട്ടുന്ന ഒരു സൗഭാഗ്യം വെച്ച് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു. അത് പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഈ ഒരു കൊച്ചു സ്റ്റേറ്റിനകത്ത് ഇൻഡസ്ട്രിയിൽ ഒരു സിനിമയുടെ പകുതി കൂടുതൽ പൈസ വാങ്ങിക്കുന്ന ഒരു നടനായിരിക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഒന്നോ രണ്ടോ പടം വിജയിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കേണ്ട പൈസയാണ്. പക്ഷേ പ്രൊഡ്യൂസർമാർ ചെന്ന് വിട്ടു പോകും. പെരുചാഴ്ച ഇപ്പം നോക്കി നോക്കി പഴയ ഒരു പ്രൊഡ്യൂസർമാരും ഇല്ല. അതെ അതെ. ഇപ്പം പിന്നെ എല്ലാവർക്കും സെൽഫായിട്ട് എല്ലാ നടന്മാർക്കും ഉണ്ട് സ്വന്തം ഇത് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. അവരെ ആരെങ്കിലും ഒക്കെ വെച്ച് അവരങ്ങ് പോവാണ്. ഇപ്പം ഈ ദിലീപിൻ്റെ കാര്യം പറയണ ചോദിക്കും, ദിലീപിൻ്റെ ഒരു ജനപ്രിയത നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട് സാറിന്? ഇപ്പം ഒരു രണ്ടാം അല്ലെങ്കിൽ ഒരു ഒതുക്കൽ നടന്നതായിട്ടൊക്കെ സാറിന് പറയാൻ പറ്റുമോ? അല്ല, ഒതുക്കൽ നല്ല ഒരാളൊരു പ്രശ്നം വന്നപ്പം എത്രമാത്രം അതിനെതിരെ ശക്തമായ അടിക്കുക, എല്ലാവരും അടിച്ചാണ്, അംശം വേണ്ട. അപ്പോൾ ഒരാളുടെ വീഴ്ച കണ്ട് ഇരിക്കുന്നവരാണ് മറ്റുള്ളവരാണ്. അപ്പോൾ നാളെ ഒരാൾക്ക് വരുമെന്നുള്ളത്
ഇപ്പോൾ ദിലീപിനെ കാര്യം വില്ലന്മാരായതിനകത്തുള്ള മറ്റൊക്കെ നടന്മാരുമൊക്കെ എല്ലാ കുഴപ്പങ്ങളും ഉള്ളവരുണ്ട്. പക്ഷേ ഇത് മാത്രം പുറത്തു വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം വേറെ തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ചില കോക്കസൊക്കെയാണ് കുഴപ്പത്തിലേക്ക് ചെന്ന് വിട്ടത്. അപ്പോൾ അതൊരു അമിതമായ പൈസ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവർക്കെല്ലാം. അമിതമായ പൈസ വരുമല്ലേ അവർ ആർക്കും അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതെ, അഞ്ച് കോടി ചോദിക്കുന്നത് അഞ്ച് കോടി കൊടുത്താൽ അവർക്കൊന്നും ഇല്ലല്ലോ. പോകുന്ന പ്രൊഡ്യൂസർ നഷ്ടപ്പെട്ടാൽ പ്രൊഡ്യൂസർക്കേ പോകുന്നുണ്ട്, ഒരാൾക്കും പൈസ പോകുന്നില്ല. ഒരാളെ അവർ പറയുന്ന ഫീസ് കുറയ്ക്കത്തുമില്ല. പിന്നെ ഒരാ ഡോക്ടർമാരെ കാണാൻ അവർ തോന്നിയിട്ട് ചെയ്യുന്നല്ലാതെ ഒരാളും ഇല്ല. നടനും തിരിച്ചു പൈസ കൊടുക്കുക അങ്ങനൊന്നും ഇല്ല. അങ്ങനെ അങ്ങനൊന്നല്ല ഞാൻ പറഞ്ഞു. എന്റെ അനുഭവം പറഞ്ഞല്ലേ, ഒരു കോടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ ഡയറക്ടർ പറഞ്ഞിട്ട് ഞാൻ ചെറിയ ചോദിക്കുന്നു, ചോദിക്കുമ്പോൾ പറഞ്ഞാൽ ഇല്ല ഏട്ടാ പ്രശ്നമില്ല നമുക്ക് സംസാരിക്കാം, എന്നിട്ട് ഒന്നര കോടി അരി തരുന്നു. അന്ന് ഇല്ല, നിങ്ങൾ അന്വേഷിച്ച് നോക്കാം, ആ സമയത്ത് അത്രയും റേറ്റ് ഇല്ല. അപ്പൊ എവിടെ കിട്ടുന്ന അവിടെ അവസരങ്ങൾ ഉപയോഗിക്കുകയാണ്. ഒരു പേടിയോടെയാണ് ഇപ്പോഴത്തെ സിനിമയെ കാണുന്നത് സാറ. ബുദ്ധി എന്ന് പറഞ്ഞ ജൂബിലി ജോയി ഒക്കെ ചെയ്തതുപോലെ കറക്റ്റ് സമയത്ത് സിനിമ ഉണ്ടാക്കി അവർ നിർത്തി നിർത്തി. അത് നല്ല ബുദ്ധിയാണ്, ഇറങ്ങുന്നില്ല. എത്രയോ പ്രൊഡ്യൂസർമാർ നിർത്തിപ്പോയി, പൊളിഞ്ഞു പോയവരുണ്ട്, ഒരുപാട് പേര് പൊളിഞ്ഞു. മറ്റേ കുറെ മിടുക്കന്മാരെ അവർ സമയത്ത് നല്ല സമയത്ത് അങ്ങ് നിർത്തി, എന്തെല്ലാം ശ്രമിച്ചിട്ട് അവർ രംഗത്ത് വരുന്നില്ല. എൻ്റെ എത്ര ഡേ ഇന്നും രണ്ടോ മൂന്നോ പേര് വിളിച്ച്, ഞാൻ ഡെയിലി ഒരു അഞ്ചു പേരെങ്കിലും വിളിക്കും തന്നെ. ഇപ്പോഴും വിളിക്കുന്നുണ്ട് അല്ലേ? ഇന്ന് കോഴിക്കോട് നിന്നുള്ളൊരു ഗ്രൂപ്പായിട്ട് അവർ ഇത്ര കഴിഞ്ഞ സ്ക്രിപ്റ്റൊക്കെ എഴുതി ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല ഞാൻ പ്രൊഡക്ഷൻ നിർത്തിയിരിക്കാന്നൊക്കെ പറയാം, പിന്നെ തീർന്നു. പിന്നെ അടുപ്പമുള്ളവർ വിളിക്കുമ്പോൾ നമുക്ക് പറയില്ല, ചെയ്യുന്നില്ല. അതിന് കഥകളൊക്കെ കേൾക്കുന്നുണ്ട് അത്യാവശ്യം? ഇല്ല, ഒരുപാട് പേര് ശ്രമിച്ചാൽ കേട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ആയിപ്പോവും. അപ്പോൾ അടുപ്പമുള്ളവർ വന്ന് പറഞ്ഞ് പോയാൽ ചിലപ്പോൾ കഥാപാത്രം കഥ ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ നമ്മൾ ആദ്യപ്പെട്ടു പോകും. ഓക്കെ.